രണ്ട് ദിവസമായി ഞാനിത് പഠിക്കുകയാണ്, അല്ല രണ്ട് ദിവസമായി ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും എന്താ ഞാനിവിടെ പറയുന്നതെന്നല്ലേ. ഇപ്പോൾ നമ്മുടെ 15 days സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ day 14 ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ day 15 ക്ലാസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ക്ലാസ്സുകളും കൂടി സമ്മപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരൊറ്റ ക്ലാസ്സിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ് അടുത്ത ക്ലാസ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അവരും അതൊന്ന് കാണുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയും 15 വരെയുള്ളത് റിപ്പീറ്റഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക്, കുറച്ചുകൂടി ലെങ്തിയായ ക്ലാസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഏറ്റവും ലാസ്റ്റുള്ള സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ എക്സർസൈസുകൾ കമൻറ്റ് ചെയ്യുക, ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് ഞാനിത് രണ്ട് ദിവസമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അല്ലേ. അവിടെ നമ്മൾ പഠിച്ച, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം സ്റ്റഡിയിങ് ഫോർ 2 days എന്നത് പറഞ്ഞാൽ ശരിയാവുമോ? ഒരിക്കലുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ദിവസമായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഐ വാസ് സ്റ്റഡിയിങ് ഫോർ 2 days പറഞ്ഞാൽ ശരിയാവുമോ? അതുമില്ല അല്ലേ, ഒരിക്കലും ശരിയല്ല, രണ്ടും തെറ്റാണ്. ആ സെൻറ്റൻസിലെ തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഐ ആം സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും, ഐ വാസ് സ്റ്റഡിയിങ് എന്നാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുമാണ് എന്നത് ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ അവിടെ ടൈം റെഫർ ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷനായ ഫോർ, ആയി എന്ന അർത്ഥത്തിലുള്ള ഫോർ വന്നതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ ആം ഈസ് ആർ ഐ എൻ ജി അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി വരും ുമ്പോൾ അത് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഹാസ്, ഹാവ്, ഹാഡ്, ബീൻ പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത്. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ആ ചെറിയ ടിപ്സിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ധാരാളം ട്രിക്കുകളുള്ള എൻ്റെ ഓൺലൈൻ പേഴ്സണലായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഐ ആം സ്റ്റഡിയിങ് ഫോർ 2 days എന്നത് ഒരിക്കലും അത് കറക്റ്റ് അല്ല, അത് തെറ്റാണ്. ഇതിനെ നമ്മളത് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്നൊന്നാക്കി നോക്കിയേ ഫോർ 2 days എന്നാണെങ്കിൽ അത് കറക്റ്റാണ്. കാരണം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്തെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇത്ര നാളായി അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പം, ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം, അവിടെ ആമീസ് ആർ പ്ലസ് ഐ എൻ ജി അല്ല, മറിച്ച് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി ഇത് പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ദിസ് ലെസൺ ഫോർ 2 days. ഓക്കെ, എന്നാൽ അവിടെ അവൻ രണ്ട് ദിവസമായി ആ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ, നമുക്കറിയാം സിംഗുലറായ ഹീ ഷീ പോലുള്ളതിനോടൊപ്പം ഹാസ് ആണ് അല്ലേ. ഹീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ദിസ് ലെസൺ ഫോർ 2 days എന്ന് പറയണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, സിൻസ് ഫോർ പോലെയുള്ള ടൈം റെഫറൻസ് ചെയ്യുന്ന പ്രിപ്പൊസിഷൻസ് വന്നാൽ അവിടെ ഒരിക്കലും പിന്നെ നിങ്ങൾ ഹാസ് ഓർ ഹാവ് ആണോ ഹാഡ് ആണോ എന്ന് ചിന്തിക്കുക വേണ്ട. അവിടെ ഹാസ്, ഹാവ്, ഹാഡ് ഇതേതെങ്കിലും ഒന്ന് നമ്മൾ അവിടെ ആഡ് ചെയ്തിരിക്കണം. അവിടെ ആമീസാറോ വാസ്വേറോ അല്ല നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത്, പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം കുറേ നാളായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ സിൻസ് ഫോർ പോലെ ആയി, മുതൽക്ക് എന്നൊക്കെ അർത്ഥം വരുന്ന പ്രിപ്പൊസിഷനുകൾ ഉണ്ടെങ്കിൽ അവിടെ ഹാസ് ബീൻ പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പറയാണ് അവൻ 4 മണിക്കൂറായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ അവേഴ്സ്. അവൾ 4 മണിക്കൂറായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണെങ്കിലോ, ഷീ ഹാസ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 4 അവേഴ്സ്.
ഞാൻ 4 മണിക്കൂറായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 4 hours. നീ 4 മണിക്കൂറായി ക്രിക്കറ്റ് കളിക്കുകയാണെന്നാണെങ്കിലോ, യു ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 4 hours. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ടൈം റെഫറൻസ് ചെയ്യുന്ന, ഇപ്പോൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ് 1990 മുതൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 1990. മനസ്സിലായോ? അവർ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. ആ സമയത്ത് അവർ 1990 മുതൽ എന്നാണെങ്കിലോ, ദേ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് സിൻസ് 1990. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഹാസ് ബീൻ ING അല്ലെങ്കിൽ ഹാവ് ബീൻ ING യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ രണ്ടാമത് പറഞ്ഞു, ഞാൻ 2 ദിവസമായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വാസോർ വെയർ പ്ലസ് ING ആണ് വരേണ്ടതെന്ന്, അല്ലേ? എന്നാൽ അവിടെ ഞാൻ 2 ദിവസമായി എന്ന ടൈമെൻഷനിങ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളവിടെ എന്തുപയോഗിക്കണം? വാസോർ വെയർ എന്ന് പറയുന്നത് പാസ്റ്റ് അല്ലേ, ഹാസ് ഓർ ഹാവിൻ്റെ പാസ്റ്റ് ഏതാണ്? ഹാഡ് ആണ്. അപ്പോൾ ഹാഡ് ബീൻ പ്ലസ് ING ഉപയോഗിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ദിവസമായി ആ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു എന്നാണെങ്കിൽ, ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ദിസ് ലെസൺ ഫോർ 2 days. ഓക്കെ, എന്നാൽ അവൾ 2 ദിവസമായി ആ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ദിസ് ലെസൺ ഫോർ 2 days. ഞങ്ങൾ എന്നാണെങ്കിലോ, വി ഹാഡ് ബീൻ സ്റ്റഡിയിങ് ദിസ് ലെസൺ ഫോർ 2 days. അപ്പോൾ ഇവിടെ ഹാഡ് ബീൻ ആകുമ്പോഴത്തേനും ഏത് സിംഗുലറോ പ്ലൂറലോ എന്ത് വന്നാലും എന്തേ വരുള്ളൂ, ഹാഡ് ബീൻ പ്ലസ് ING വരുള്ളൂ. അപ്പോൾ ഈ സിൻസ് ഫോർ പോലെ ടൈം റെഫറൻസ് ഉള്ള കാര്യങ്ങൾ എടുത്തു പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ ഹാസ് ബീൻ പ്ലസ് ING, ഹാവ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ING ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. ഇതിനകത്ത് ഈ കൊടുക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യണം. മാത്രമല്ല, നാളത്തെ ക്ലാസ് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ചേർന്നുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. അപ്പം നാളെ എല്ലാവരും ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ഒപ്പം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് മുന്നോട്ട് പോകണേ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൾ 2 വർഷമായി അമേരിക്കയിൽ താമസിച്ചു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2015 മുതൽ ഞാൻ അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, അവൻ 2017 മുതൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അമ്മ 3 മണിക്കൂറായി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അച്ഛൻ 10 മിനിറ്റായി ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നതും ടൈം മെൻഷനിങ്ങും മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെ ഹാസ് ബീൻ പ്ലസ് ING ആണോ, ഹാവ് ബീൻ പ്ലസ് ING ആണോ, ഹാഡ് ബീൻ പ്ലസ് ING ആണോ എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായാണ് ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള ടിക്സ് ആൻഡ് ടിപ്സ് ഉള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.